ഡിസിസി അധ്യക്ഷന്മാരുടെ പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിച്ചതായി കെ സുധാകരൻ. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചു, അതിന്റെ പ്രോസസ് ഒക്കെ പുള്ളിക്ക് നിങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ചു, അതിന്റെ ഡിസിഷൻ ബില്ല് അദ്ദേഹം തീരുമാനമെടുക്കും. ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ജി വാരി ഡിസ്കസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ലീവ് കൊണ്ട് കണ്ടിന്യൂ ചെയ്യും. അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്. നമ്മളിപ്പോ സാധ്യത പട്ടിക സമർപ്പിച്ചു. ചർച്ച പിന്നെ നമുക്ക് ചർച്ച പൂർത്തിയായാലും ഇങ്ങനെ പട്ടിക കൊടുത്താൽ പട്ടിയെ കുറിച്ച് ചർച്ച നടക്കൂലേ? ഓക്കെ, ഇതിലധികം പറഞ്ഞിട്ട് ഒന്നാണ്. അതെല്ലാം രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. പല നിർദ്ദേശം തന്നിട്ടുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ആർക്കും അതൃപ്തി ഇല്ല. പ്രഖ്യാപനത്തിൽ രാഹുൽ ജി തീരുമാനിക്കും. ACC ലീഡർഷിപ്പ് തീരുമാനിക്കും. അങ്ങനെ ഒരു ടൈം ഫ്രെയിം വെക്കാൻ പറ്റുമോ രാഹുൽ ജിയെ പോലത്തെ നേതാവിന്റെ മുമ്പിൽ? അതെ, ആദ്യം DCC പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഉണ്ടാകും. നിങ്ങളുടെ ഇപ്പൊ അത്രയും പറയാൻ പറ്റും. PR സുനിൽ ഉണ്ട് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. സുനിൽ, പട്ടിക കൈമാറി ഇനി എല്ലാം ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് കെ സുധാകരൻ പറയുമ്പോൾ ഈ മാസം തന്നെ ഒരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? രജനി, അധികം വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു നേതൃമാറ്റം, ഒരു തലമുറ മാറ്റം നേരത്തെ ഉണ്ടായി. അതേ രീതിയിൽ തന്നെ താഴെ തട്ടിലും ഒരു തലമുറ മാറ്റത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലും KPCC ഭാരവാഹികളുടെ കാര്യത്തിലുമൊക്കെ തന്നെ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ദില്ലിയിലെത്തി ചർച്ചകളിൽ പങ്കെടുത്തു. ഏതായാലും ഇന്ന് രാവിലെ എല്ലാ നേതാക്കളും ഒരുമിച്ചാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ഇതുവരെ നടന്ന ചർച്ചയുടെ പുരോഗതി, ഒപ്പം തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന DCC അധ്യക്ഷന്മാരുടെ ഒരു ചുരുക്ക പട്ടിക രാഹുൽ ഗാന്ധിക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച പൂർത്തിയായിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചത്. ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പക്ഷേ ഇന്നോ നാളെയോ കൊണ്ട് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ രൂപം ഉണ്ടാകും. ഒരുപക്ഷെ ഈ മാസം അവസാന ആഴ്ചയിൽ പുതിയ സംസ്ഥാനത്തെ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും എന്ന സൂചനയും നേതാക്കൾ നൽകുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിലേക്കാണ് നേതാക്കൾ പോയിരിക്കുന്നത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ AK ആന്റണിയെയും കാണുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തലമുറ മാറ്റം താഴെ തട്ടിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് നേതാക്കൾ പോകുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ മികവ് നോക്കി സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആലോചന. ഏതായാലും ഇക്കാര്യത്തിൽ നടന്ന ചർച്ചകളുടെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ചുരുക്ക പട്ടികയാണ് ഏതായാലും ഇപ്പോൾ ഹൈക്കമാൻഡിനെ കൈമാറിയിരിക്കുന്നത്. ഇനി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഈ ചുരുക്ക പട്ടിക കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ചില മാറ്റങ്ങൾ വരും എന്ന സൂചന നേതാക്കൾ നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളാണ് തൽക്കാലം ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുന്നത്.